Sanctum ergo sacramentum, veneramur Cernui, et antiquum documentum novo cedere tui. Prestet vides supplement ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയും ആയിരിക്കും. 91 സങ്കീർത്തനത്തിലെ നമുക്കൊക്കെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന മനോഹരമായ വരികൾ എന്നും ഹൃദയത്തിലുണ്ടാകണം. അവിടുത്തോടുള്ള വിശ്വസ്തതയും ആ ഒരു ക്രൈസ്തവ അനുഭവത്തിലുള്ള ജീവിതവും. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും സ്നേഹപൂർവ്വം നമസ്കാരം. ക്രിസ്തു കുട്ടിക്കാലം മുതൽ നാം ഒക്കെ കേട്ടിട്ടുള്ള, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു 33 വയസ്സുകാരനായ യുവാവ്, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് വേദനകൾ ഒരുപാട് ഏറ്റുവാങ്ങി മരിച്ച് ഉയർപ്പിൻ്റെ വലിയ പ്രതീക്ഷ നമുക്ക് പകർന്നു നൽകിയ യേശു ക്രിസ്തു. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഒന്ന് ചോദിക്കുകയാണ്, യേശു ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവം എങ്ങനെയാണ്? ഒരു നല്ല ചങ്ങാതിയാണോ? അപ്പച്ചനെ പോലെയാണോ? അധ്യാപകനെ പോലെയാണോ? അല്ലെങ്കിൽ അകലെ നിന്ന് കാണുന്ന ഒരു അപരിചിതനായ വ്യക്തിയെ പോലെയാണോ? നാട്ടുകാരനെ പോലെയാണോ? കൂട്ടുകാരനെ പോലെയാണോ? എങ്ങനെയാണ് യേശു ക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ അനുഭവം? മനസ്സിൽ ഒരുപാട് വിഷമം വരുമ്പോൾ ഒന്നടുത്തിരിക്കാൻ തോന്നാറുണ്ടോ? യേശു ക്രിസ്തുവിൻ്റെ അരികെ ചേർന്നിരിക്കാൻ തോന്നാറുണ്ടോ? ഒരുപാട് സന്തോഷം വരുമ്പോൾ ആ സന്തോഷം പങ്കിടാനായിട്ട് തോന്നാറുണ്ടോ? മനസ്സ് തകർന്ന അവസ്ഥയിൽ, സർവ്വതും നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന അവസ്ഥയിൽ ഒന്ന് അരികിൽ ചെന്നിരിക്കാൻ തോന്നാറുണ്ടോ? നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലെ തുറന്നു പറയേണ്ട മറ്റ് കാര്യങ്ങളുമൊക്കെ തുറന്നു പറയാനായിട്ട് നിങ്ങൾക്ക് തോന്നാറുണ്ടോ? ആ തോന്നലിൽ നിന്നാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ മനോഹരമായ ഒരു അനുഭവത്തിൻ്റെ തുടക്കം വരുന്നത്. ക്രൈസ്തവ ചൈതന്യം നിറഞ്ഞ ഒരനുഭവം, യേശുവും ഞാനും തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ അനുഭവം, അതുതന്നെയാണ് ആ ആത്മീയ അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന കുട്ടിക്കാലം മുതൽ അമ്മയുടെ ചാരയിരുന്ന് അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ചാരയിരുന്നൊക്കെ നമ്മൾ കുടുംബ പ്രാർത്ഥന എത്തിക്കുമായിരുന്നു. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥന ഒരുപാട് തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. വ്യക്തിപരമായിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ്? ക്രിസ്തുവും ഞാനും തമ്മിൽ എന്തൊക്കെ സ്വറ പറയാറുണ്ട്, വർത്തമാനം പറയാറുണ്ട്, അല്പസമയം അടുത്തു പോയി നിശബ്ദനായിട്ട് ഇരിക്കാറുണ്ട്. നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ചോദ്യമല്ലേ, ഞാനും യേശു ക്രിസ്തുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? ഞാൻ യേശു ക്രിസ്തുവിനോട് വർത്തമാനം പറയാറുണ്ടോ? ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എപ്രകാരമാണ്? എപ്പോഴും ഒരു കൂട്ടുകാരനെ പോലെ, എല്ലാം തുറന്നു പറയുവാനുള്ള വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ പോലെ കൂടെ കൂട്ടാൻ നമുക്ക് സാധിക്കണം. യേശു ക്രിസ്തുവിനെ, ദൈവത്തെ കൂടെ കൂട്ടുമ്പോൾ, അവരുടെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചൈതന്യത്തിലായിരിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ ചൈതന്യത്തിലായിരിക്കുമ്പോൾ മനസ്സിനൊരു വല്ലാത്ത ആശ്വാസം ലഭിക്കും, ജീവിതത്തിനൊരു വലിയ പ്രതീക്ഷ ലഭിക്കും. അതാണ് പ്രാർത്ഥന നൽകുന്ന ഏറ്റവും വലിയ അനുഭവം. പ്രധാനമായിട്ടും പ്രാർത്ഥന എന്ന് പറയുന്നത് 5 തരമുണ്ടെന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തേത് ആരാധനയാണ്. എന്താണ് ആരാധന? സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്, അർഹിക്കുന്നവന് അർഹിക്കുന്നത് നൽകുക എന്നതാണ് നീതി എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദരവിനും അംഗീകാരത്തിനും അർഹനല്ലേ യേശു ക്രിസ്തു? നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ ലോകത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് വേദനകൾ സഹിച്ച് സഹനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് നമ്മളൊക്കെ പല സിനിമയിൽ കണ്ടിട്ടില്ലേ, അല്ലെങ്കിൽ നമുക്കിപ്പോൾ കാണാനുള്ള ആകെ ഒരു മാർഗം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനമൊക്കെ കാണാവുന്ന മാർഗം എന്ന് പറയുന്നത് ഈ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെയാണ്. അവിടെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വായിച്ചിട്ട് നമ്മുടെ മെഴികൾ നിറഞ്ഞിട്ടില്ലേ? നമ്മളൊക്കെ എന്താ പറയുക, ഇത്രയധികം പീഡ സഹിക്കാനായിട്ട് ഇദ്ദേഹം എന്ത് തെറ്റാണ് ചെയ്തതെന്ന്, ലോകത്തിൻ്റെ പാപങ്ങൾ മുഴുവൻ ഏറ്റെടുത്ത
33 വയസ്സുകാരനായ ആ ചെറുപ്പക്കാരൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് അദ്ദേഹം അർഹനല്ലേ? അങ്ങനെയാണെങ്കിൽ ആരാധന പ്രാർത്ഥനയുടെ ഒരു തലമാണ്. ആരാധിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അംഗീകാരവും ആദരവും നൽകിക്കൊണ്ട് ഭക്തിയോടെ ബഹുമാനത്തോടെ ആരാധിക്കുവാനായിട്ട്, ആരാധനയുടെ ആ തലത്തിലൂടെ കടന്നു പോകുവാനായിട്ട്, ആ ഒരു ആരാധനയുടെ അനുഭവത്തിലൂടെ, ചൈതന്യാത്മകമായ അനുഭവത്തിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് യാചനയുടെ തലമാണ്. യാചിക്കാൻ നാണിക്കേണ്ട ആവശ്യമില്ല. യാചിക്കാം, മെഴികൾ നിറഞ്ഞ് മനസ്സും നുറങ്ങി കരഞ്ഞ് പ്രാർത്ഥിക്കാം. യാചനയുടെ മറ്റൊരു തലം കൂടിയുണ്ട്. തെറ്റിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുവരവിന്റെ ഒരു സമയമാണത്. തിരിച്ചു വരാനുള്ള ഒരു പ്രചോദനം ഏകുന്ന ഒരു പ്രാർത്ഥനയുടെ അനുഭവം, നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു യാചനയുടെ ഭാവം കലർന്ന പ്രാർത്ഥനയുടെ അനുഭവം. യാചന എന്ന് പറയുന്നത് പലപ്പോഴും കൗമാരത്തിലേക്ക് എത്തുമ്പോൾ കണ്ണടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ, മെഴികൾ നിറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും നമുക്കൊക്കെ എന്താ പറയുക, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, എൻ്റെ പ്രാർത്ഥന അനുഭവം മറ്റുള്ളവർ കാണുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയുണ്ടാകും. അതിനെയൊക്കെ പാടെ മാറ്റി നിർത്തിക്കൊണ്ട് ഞാനും യേശുവും തമ്മിലുള്ള ബന്ധം എന്താണ്, എങ്ങനെയുള്ളതാണ്, എനിക്ക് യാചിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എൻ്റെ കട്ട ചങ്ങാണെന്നൊക്കെ പറയാറില്ലേ നമ്മൾ, ആ ഒരു മനോഭാവത്തിൽ നിന്നുകൊണ്ട് യാചനയുടെ ഭാവത്തിലും പ്രാർത്ഥനയുടെ ആ ഒരു ചൈതന്യം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തേത് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. ഏറ്റവും വലിയ മധ്യസ്ഥൻ യേശുക്രിസ്തു തന്നെയാണ്. വിശുദ്ധരിലൂടെയൊക്കെ യേശുക്രിസ്തുവിലൂടെ ദൈവത്തിലേക്ക് എത്തുന്ന നമ്മുടെ യാചനകൾ, നമ്മുടെ പ്രാർത്ഥനകൾ, മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മളൊക്കെ നമ്മുടെ പേരിനോട് ചേർന്നുള്ള വിശുദ്ധന്മാരോടൊക്കെ മധ്യസ്ഥം യാചിക്കാറുണ്ട്. അവിടെ നിന്ന് ആ പ്രാർത്ഥന ദൈവത്തിങ്കിലേക്ക് എത്തുമ്പോൾ, അനുഗ്രഹമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചൈതന്യമായിട്ട് കടന്നു വരുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവമാണ്. മിഴി നിറഞ്ഞ് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ തേടിയെത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാലാമത്തതാണ് കൃതജ്ഞതാ പ്രാർത്ഥന. നന്ദിയുള്ളവരാകുക എന്നാണ് ആ പ്രാർത്ഥന നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. നന്ദിയുള്ള മക്കളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ആരോടൊക്കെയാണ് നന്ദി വേണ്ടത്? ദൈവത്തോട് നന്ദിയുള്ളവരായി വളരുവാനായിട്ട് നമുക്ക് സാധിക്കണം. അത്രയും നമ്മൾ ജനിച്ച സമയത്ത് അച്ഛൻ്റെ കൈപിടിച്ച് നടന്നവരാണ് നമ്മൾ. കൗമാരത്തിലേക്ക് എത്തിയപ്പോൾ, നിങ്ങളുടെയൊക്കെ ഈ പ്രായത്തിലെത്തിയപ്പോൾ കൈ അകന്നുപോയി. കുറച്ച് ദൂരെയാണ് അപ്പച്ചൻ്റെ സ്ഥാനം. അമ്മയുടെ മടിത്തട്ടിൽ നിന്നും അകന്നുപോയി, അമ്മയുടെ ചുണ്ടിൽ നിന്നും നിങ്ങളുടെ നെറ്റി അകന്നുപോയി. അങ്ങനെ പല അകൽച്ചകളുടെ ഒരു പ്രായമാണ് കൗമാരം എന്ന് പറയുന്നത്. അകൽച്ചയിൽ ദൈവവും ഞാനും തമ്മിൽ എത്രമാത്രം അകന്നിട്ടുണ്ട് എന്ന് ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ വിജയങ്ങളായിട്ടും സന്തോഷമേകുന്ന നിമിഷങ്ങളായിട്ടും നിരവധി സമ്മാനങ്ങളായിട്ടും മനസ്സിന് കുളിർമയേകുന്ന അനുഭവങ്ങളായിട്ടും ഒക്കെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എപ്പോഴെങ്കിലും നന്ദി പറയാറുണ്ടോ? നമ്മൾ ഒന്ന് അടുത്ത് ചെന്നിരുന്ന് ദൈവമേ താങ്ക്സ് ഇട്ടോ എന്ന് പറയാറുണ്ടോ? നന്ദി ഉണ്ടിട്ട എന്ന് പറയാറുണ്ടോ? ഒരുപാട് സ്നേഹത്തോടെ നന്ദി പറയാറുണ്ടോ? തിരികൾ കത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ. ചിലപ്പോൾ SSLC മുഴുവൻ മാർക്കൊക്കെ കിട്ടിയാൽ നമ്മൾ ഓടിച്ചൊന്ന് രണ്ടു പെട്ടി തിരികെ കത്തിച്ച് പ്രാർത്ഥിക്കും. താങ്ക് ഓൾ. നന്ദി പറയുന്ന ഒരു അനുഭവം, നന്ദി പറയുന്ന അനുഭവം, നന്ദിയുള്ള മക്കളായിട്ട് വളരുവാനായിട്ട് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. നന്ദിയുള്ളവരായിട്ട് വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. അച്ഛനോട്, അമ്മയോട്, ഗുരുക്കന്മാരോട്, ദൈവത്തിനേക്കാൾ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവരോടും നന്ദിയുള്ളവരായിട്ട് വളരുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. കൃതജ്ഞതാ പ്രാർത്ഥനകൾ ചൊല്ലിയിട്ട് പ്രാർത്ഥനയുടെ ആ കൃതജ്ഞതയുടെ ഒരനുഭവത്തിലൂടെ കടന്നു പോകുന്ന പ്രാർത്ഥനയിലൂടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാകട്ടെ. യാചിച്ച് നേടുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് നന്ദി പറയുന്ന മക്കളായിട്ട് വളരുവാനായിട്ടും നമുക്ക് സാധിക്കട്ടെ. അഞ്ചാമത്തേതാണ് സ്തുതിപ്പ് എന്ന് പറയുന്നത്. പലപ്പോഴും ധ്യാനത്തിനാണെങ്കിലും പള്ളിയിലൊക്കെ ആണെങ്കിലും ഈ കൈകൂപ്പി പിടിച്ച് കണ്ണടച്ച് ദൈവത്തിനെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് നാണമാണ്. ആ നാണത്തിൻ്റെ ഒരനുഭവത്തിൽ, കാരണം നമ്മുടെ സമപ്രായക്കാരായവര് യുവാക്കന്മാരൊക്കെ അവിടെ നിന്ന് നോക്കും. അവൻ്റെ മുഖം കണ്ടില്ലേ, കണ്ണടച്ച് വായൊക്കെ എന്തോ രീതിയിൽ പോകുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമോ എന്നുള്ള ഭയം കൊണ്ട് നമ്മൾ സ്തുതിക്കാനായിട്ട് മറന്നു പോകുന്നു, അല്ലെങ്കിൽ സ്തുതിക്കാനായിട്ട് മടിക്കുന്നു എന്നുള്ളത്. സ്തുതിക്ക് അർഹനാണോ നമ്മുടെ രക്ഷകനായ ദൈവം എന്ന് നാം ഒന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ജീവിതത്തിൽ നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്കൊക്കെ ഒരു സ്തുതിപ്പിലൂടെ നന്ദി പറയുവാനായിട്ട്, ആ സ്തുതിപ്പിനൊക്കെ അർഹനാണ് എൻ്റെ ദൈവം എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിന് നമ്മുടെ ജീവിതത്തിലെ മടി കാണിക്കാൻ നമുക്ക് സാധിക്കില്ല. ഏറ്റെടുത്ത് ധൈര്യപൂർവ്വം ധീരതയോടെ, അതൊരു സുവിശേഷ
പ്രഘോഷണം കൂടിയാണ്. ആ സുവിശേഷ പ്രഘോഷണത്തിന്റെ എന്താ പറയാ ആ ഒരു കരുത്ത് ഏറ്റെടുത്തുകൊണ്ട് ജീവിതയാത്ര തുടരുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അഞ്ച് തരത്തിലുള്ള ഈ പ്രാർത്ഥനകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തേത് ആരാധനയാണ്, ആരാധനയ്ക്ക് അർഹനായവനെ നമുക്ക് ആരാധിക്കാം. രണ്ടാമത്തേത് യാചനയാണ്, തെറ്റിൽ നിന്ന് തിരിച്ചുവരവിലേക്കുള്ള ഒരു പ്രാർത്ഥന അനുഭവമാണ് യാചന. ദൈവമേ എൻ്റെ തെറ്റുകൾ പുറത്ത് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വെളിച്ചം പകർന്നു നൽകണമേ എന്നുള്ള പ്രാർത്ഥനയുടെ അനുഭവം. മൂന്നാമത്തേതാണ് മധ്യസ്ഥ പ്രാർത്ഥന, മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കട്ടെ. നാലാമത്തേത് കൃതജ്ഞതയാണ്, നന്ദിയുള്ള മക്കളായിട്ട് വളരുവാനായിട്ട്, ഈശ്വരനോട് നന്ദിയുള്ള മക്കളായിട്ട് വളരുവാനായിട്ട് സാധിക്കട്ടെ. അഞ്ചാമത്തേതാണ് സ്തുതിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ സ്തുതിക്കർഹനായ യേശുവിനെ, ദൈവത്തിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിക്കട്ടെ. ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഈ അഞ്ച് പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയിൽ ലയിച്ചു ചേർന്നിട്ടുണ്ട് എന്നാണ്. അഞ്ച് പ്രാർത്ഥനകളും ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ കുർബാനയിലൂടെ എന്താ പറയുക, വലിയ ഒരു ആത്മീയ അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും എന്താ പറയുക സമന്വയിക്കുന്ന ഒരു സമഗ്രമായ പ്രാർത്ഥനയുടെ അനുഭവം നൽകുന്ന വിശുദ്ധ കുർബാനയുടെ അനുഭവം നമ്മുടെ തേടി എത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് ഞാൻ ചോദിക്കുന്ന മറ്റൊരു വ്യക്തിപരമായ പ്രാർത്ഥന നമുക്കുണ്ടോ? വ്യക്തിപരമായ പ്രാർത്ഥന, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ രാത്രി മുഴുവൻ എന്നെ സംരക്ഷിച്ച എൻ്റെ ദൈവത്തിന് ഞാൻ നന്ദി പറയാറുണ്ടോ? പുതിയൊരു ദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമേ ഈ ദിനം എൻ്റെ മനോഹരമായ ഒരു ദിനമായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ യാചിക്കാറുണ്ടോ? നന്ദി പറയാറുണ്ടോ? നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഈ ദിനം ധന്യമാക്കി എൻ്റെ ദൈവത്തിന് നന്ദി എന്ന് പറയാറുണ്ടോ? ഇടയ്ക്കെങ്കിലും ഒന്ന് സ്തുതിക്കാറുണ്ടോ? ഇടയ്ക്കെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ഞാനും എൻ്റെ യേശുവും എന്നുള്ള ആ ഒരു പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് ഒന്ന് സംസാരിക്കാറുണ്ടോ? കുടുംബ പ്രാർത്ഥനയും മറ്റ് പ്രാർത്ഥനകളും ഒക്കെ നമ്മളുടെ പങ്കാളിത്തം എപ്രകാരമാണ് ചിന്തിക്കണം. നമ്മൾ വളരും തോറും നമ്മിൽ നിന്ന് അകന്നു പോകുന്ന അപ്പച്ചൻ്റെ കരങ്ങൾ പോലെ, അമ്മയുടെ മടിത്തട്ട് പോലെ ഞാനും എൻ്റെ ദൈവവും തമ്മിൽ അകന്നു പോവുകയാണ്. ഇതൊക്കെ അടുത്തു വരേണ്ടതാണ്. അമ്മയുടെ മടിത്തട്ടും ഞാനും തമ്മിൽ അധികം ദൂരം പാടില്ല. അപ്പച്ചൻ്റെ കരങ്ങളും എൻ്റെ കരങ്ങളും തമ്മിൽ അധികം ദൂരം പാടില്ല. എൻ്റെ ദൈവവും ഞാനും തമ്മിൽ അധികം ദൂരം പാടില്ല. ചേർന്ന് നിൽക്കട്ടെ. ചേർന്ന് നിൽക്കാനുള്ള ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് സംഭാഷണമാണ്. ഞാനും ദൈവവും തമ്മിലുള്ള സംഭാഷണം, അതാണ് പ്രാർത്ഥന. ഞാനും ദൈവവും തമ്മിലുള്ള സംഭാഷണം, ചിരിക്കാനും കരയാനും ഏറ്റുപറയാനും തുറന്നു പറയാനും ഒക്കെ ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സാധിക്കും. ഞാൻ ഉറപ്പ് തരുന്നു, പ്രാർത്ഥിച്ചാൽ അതിൻ്റെ മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. വ്യക്തിപരമായ പ്രാർത്ഥനകളാണെങ്കിലും കുടുംബ പ്രാർത്ഥനകളാണെങ്കിലും മുടങ്ങാതെ ഒരു ശീലം രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. ഞാൻ ഉറപ്പു തരുന്ന ഒന്നാണ്, ആ മാറ്റം നിങ്ങൾ അനുഭവിക്കും. ആ മാറ്റത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ജീവിതവും പ്രകാശപൂരിതമാകും എന്ന് എന്താ പറയുക, അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒരു തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ എനിക്ക് നൽകാനുള്ളത് ഒന്ന് മാത്രമാണ്. ഈ അഞ്ച് പ്രാർത്ഥനകളുണ്ടല്ലോ, ആരാധനയും യാചനയും മധ്യസ്ഥ പ്രാർത്ഥനയും കൃതജ്ഞതയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്തുതിപ്പും, ഈ അഞ്ച് പ്രാർത്ഥനകളുടെയും ഒരു മാതൃക ഒരു എഴുതി തയ്യാറാക്കേണ്ടത് ഒരു തുടർ പ്രവർത്തനമായിട്ട് നൽകുകയാണ്. അത് നിങ്ങൾ ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ നന്ദി.